മണിപ്പൂർ കലാപത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ക്രമസമാധാന ചുമതല കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരെന്ന് കോടതി. ഏതെങ്കിലും കേസിൽ കുറ്റപത്രം സമർപ്പിച്ചോ എന്ന് NIOയോടും CBIയോടും കോടതി. അന്വേഷണ ഏജൻസികളും സർക്കാരും ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കുകയാണ്. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, നമ്മൾ കണ്ടതാണ് എന്താണ് മണിപ്പൂരിലെ ജനങ്ങൾ ഈ ഒരു കലാപത്തെ തുടർന്ന് അനുഭവിച്ചതെന്നുള്ളത്. ഇപ്പോൾ അവിടുത്തെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി രംഗത്തു വരുന്ന സാഹചര്യം എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? അതിരായ മണിപ്പൂർ കലാപം കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ മണിപ്പൂർ സംസ്ഥാനത്ത് ഇപ്പോഴും കത്തിയമരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോഴും ആ മണിപ്പൂർ കലാപം ശമിച്ചിട്ടില്ല. BJP ഭരിക്കുന്ന മണിപ്പൂരിൽ ഇപ്പോഴും ആ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഇന്നിപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ആ മൂന്നംഗ ബെഞ്ച് വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും അന്വേഷണ ഏജൻസികളോട് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം നിലയും ചോദ്യങ്ങൾ ഇന്നലെ ആരാഞ്ഞത്. പ്രധാനമായും സുപ്രീംകോടതി ചോദിച്ചത് ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIയും CBIയും ഉള്ള അന്വേഷണ ഏജൻസികൾ എല്ലാ നിലയും അന്വേഷിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ സുപ്രീംകോടതിയിൽ സമർപ്പിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള മണിപ്പൂർ സർക്കാരോടും ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി, നിരവധി സ്ത്രീകളെ കൂട്ടമാനം പങ്കുചെയ്യുന്ന സംഭവമുണ്ടായി, സ്ത്രീകളെ നഗ്നരായി റൂട്ടിലൂടെ നടത്തിക്കുന്ന സംഭവമുണ്ടായി, കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ലൈംഗികമായ അതിക്രമമുണ്ടായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ, നിരവധി പേരുടെ വീടുകളും മറ്റും സ്വത്തുകളെല്ലാം തന്നെയും നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതിലെല്ലാം തന്നെയും അന്വേഷണം വെവ്വേറെ കേസുകളായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ സ്ത്രീകളെ നഗ്നയായി നടത്തിയ കേസെല്ലാം തന്നെയും CBI പോലുള്ള അന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. ഇതെല്ലാം തന്നെയും ഈ കേസിൻ്റെ എല്ലാം തന്നെയും അന്വേഷണം എവിടം വരെ എത്തി, ഇതിൽ എന്തെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ ചോദിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 2023 ഓഗസ്റ്റിൽ ഒരു സുപ്രീംകോടതി പ്രത്യേകമായ ഒരു കമ്മിറ്റിയെ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിരുന്നു. അതായത് മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ ആളുകളുടെ എല്ലാം തന്നെയും ആത്മവിശ്വാസം കൈവരിക്കാനെല്ലാം എല്ലാം വേണ്ടി ഒരു സമിതി നിയോഗിച്ചിരുന്നു. ഈ സമിതി ആണ് ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണെന്ന് അറിയിക്കുകയുണ്ടായി. അതായത് ഇപ്പോഴും അവിടെ ഈ ജില്ലാ കളക്ടറുടെ വസതിയിൽ മുൻപാകെ അഗ്നി തീയിടുന്ന രീതിയിലെല്ലാം തന്നെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പോലീസുകാരെല്ലാം തന്നെയും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷപ്പെടാകുന്നു. ഈ ആയുധങ്ങൾ കവർന്നെടുത്ത ഒരു സായുധ സേനയായി ഇപ്പോൾ അക്രമകാരികൾ മാറിയിരിക്കുന്നു. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു അയവില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയത്. അത് അപ്പോഴാണ് സുപ്രീംകോടതി രൂക്ഷമായ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച്, അതായത് ഇതിൽ ഇവിടെ സമാധാനം കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്, പോലീസിൻ്റെയും ക്രമസമാധാനമുള്ള സേനയുടെയും ചുമതലയാണ്, അത് ഈ സംഘടനകളോട് അക്രമം നിർത്താൻ വേണ്ടി സുപ്രീംകോടതിക്ക് നേരിട്ട് ഉത്തരവിടാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ്, അതിനാണ് സംസ്ഥാന സർക്കാരുള്ളത്. ആ സംസ്ഥാന സർക്കാരാണ് ഇവിടെ ക്രമസമാധാനം കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ജസ്റ്റിസ് ഗീതാ മിത്തലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോടതി നിയോഗിച്ച സമിതിയെ പ്രതിനിധിച്ചുകൊണ്ട് ഇന്നലെ മുതിർന്ന അഭിഭാഷകയായ മഖീജയാണ് ഇന്നലെ മണിപ്പൂരിൽ അടുത്തിടെ നടന്ന ഈ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആശങ്കകളെല്ലാം നിലയിൽ സുപ്രീംകോടതിയിൽ പ്രകടിപ്പിച്ചത്. അപ്പോഴായിരുന്നു ഈ ഒരു മാനുഷിക പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീംകോടതി രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടുന്നൊരു വിമർശനം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൂടി സുപ്രീംകോടതി ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല രണ്ടാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ ഇന്നലെ ഈ അന്വേഷണ ഏജൻസികൾക്കും മറ്റും വേണ്ടി ഹാജരായ R വെങ്കിട്ടരമനോട് സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോലും അവർക്ക് നൽകാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ഈ സംസ്ഥാന ഭരണം ഒരു മോചന ദ്രവ്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂരിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു കമ്മിറ്റി ചൂണ്ടിക്കാട്ടിച്ചത്. MS മഖീജ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ജില്ലാ കളക്ടറുടെ ഓഫീസ് കത്തിച്ച ശേഷം അത്യാവശ്യമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോലും നിലച്ചതായും ഈ മഖീജ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സുപ്രീംകോടതി രൂക്ഷമായ രീതിയിൽ മണിപ്പൂർ സർക്കാരിനെ BJP ഭരിക്കുന്ന
ആക്ഷേപിക്കുന്ന മണിപ്പൂർ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. എന്തായാലും മണിപ്പൂരിൽ ഇപ്പോഴും കഴിഞ്ഞ മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ നിരവധി പേരാണ് മരിച്ചത്. ഇപ്പോഴും അവിടെ സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. പക്ഷേ ഈ പക്ഷത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി, അതായത് NIA അതോടൊപ്പം തന്നെ CBI അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അസമിലാണ് ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ഇത്തരത്തിൽ യാതൊരുവിധ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്തെല്ലാം കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാം നിലയും കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 സ്ത്രീകളടക്കമെന്ന നിലയിൽ നഗ്നായ റോഡിലൂടെ നടത്തിയ സംഭവം എല്ലാം നിലയും സോഷ്യൽ മീഡിയ വഴിയെല്ലാം നിലയും പ്രചരിച്ചിരുന്നു. ഈ സംഭവത്തിലെല്ലാം നിലയും എന്ത് നടപടി ഇതുവരെ സ്വീകരിച്ചു എന്നെല്ലാം നിലയും റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആര്യ,